പാവപ്പെട്ടവരുടെ മൂന്നാമത് ലോകദിനാചരണത്തിന് മുന്നോടിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പസ്തോലിക സന്ദേശം പുറപ്പെടുവിച്ചു നവംബർ പതിനേഴ് ഞായറാഴ്ചയാണ് ഇക്കൊല്ലത്തെ ദിനാചരണം ക്രിസ്തുനാഥൻ്റെ മുഖം കാട്ടിത്തരിക വഴി ദരിദർ നമുക്ക് രക്ഷപ്രദാനം ചെയ്യുകയാണെന്ന് പാപ്പ പറഞ്ഞു ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും മേൽ ലോകത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് അവർക്കായൊരു ലോകദിനം മൂന്ന് വർഷം മുമ്പ് പ്രഖ്യാപിച്ച് നടപ്പാക്കിയത് ദരിദ്രരുടെ പ്രത്യാശ എന്നേക്കുമായി നശിച്ചു നശിച്ചുപോകില്ല എന്നാണ് സന്ദേശത്തിന് പരിശുദ്ധ പിതാവ് നൽകിയിട്ടുള്ള തലക്കെട്ട് ഒൻപതാം സങ്കീർത്തനം പതിനെട്ടാം വാക്യത്തിൽ നിന്ന് കടം കൊണ്ടതാണിത് ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും സഹനങ്ങൾക്കും അനീതികൾക്കുമെതിരെ പ്രത്യാശയെ വീണ്ടെടുത്ത് ഹൃദയത്തിൽ പതിപ്പിക്കാനുള്ള കൃപാവരം പാവപ്പെട്ടവർക്ക് വിശേഷമാംവിധം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി ഇന്നെന്ന പോലെ ചരിത്രത്തിൽ എക്കാലവും ദരിദ്രരും ധനികരും ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാലഘട്ടത്തിന്റെ പുതിയതരം ഇല്ലായ്മകളെയും അടിമത്തത്തിന്റെ പുത്തൻ മുഖങ്ങളെയും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചൂഷണത്തിന് പുതിയ രീതികളും ഉപാധികളും ഉണ്ടായിരിക്കുന്നു വിശപ്പെടക്കാനോ ഉടുക്കാനോ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കുപ്പത്തൊട്ടിയിൽ പരത്തുന്ന പാവപ്പെട്ടവർ അപരിചിതമായൊരു കാഴ്ചയല്ലെന്നും പാപ്പ അനുസ്മരിച്ചു ക്രമേണ അവരും മനുഷ്യ ചപ്പുചാവറിന്റെ തരത്തിലേക്ക് താഴ്ത്തപ്പെടുന്നു അകറ്റി നിർത്തപ്പെട്ട് സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നു പാവപ്പെട്ടവർക്കായി ദൈവം നടത്തുന്ന പക്ഷം ചേരലുകളും ഇടപെടലുകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളമുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി ദരിദ്രരിലും പുറന്തള്ളപ്പെടുന്നവരിലും യേശുവാണ് സഹിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുന്നതും ചേർത്ത് നിർത്തുന്നതുമാണ് യഥാർത്ഥമായ സുവിശേഷ പ്രചാരണം നീതി നിഷേധത്തിനെതിരെ നിരന്തര പ്രതിഷേധത്തിലാണ് ദരിദ്രരെന്നും അവരുടെ സ്ഫോടകശേഷിക്കുമേൽ തീ വീണാൽ ലോകം പൊട്ടിച്ചിതറുമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്